വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
നിന്റെ ഭരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ആഭയാധികളെ നിന്റെ ഉയർപ്പിന്റെ വർത്താൻ ധനിയാക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. അങ്ങവരെ രക്ഷിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സംരക്ഷകനായ കർത്താവിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. അങ്ങയെ വിളിച്ചപേക്ഷിച്ചതിനാൽ അവരെല്ലാവരും രക്ഷ പ്രാപിച്ചു. ഇരുപത്തിരണ്ടാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ
കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുൻപോട്ട് നടന്നു. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രഹാമിനെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹന വിലയ്ക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുൻപോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനെ മീതെ കിടത്തി. മകനെ പരിഗണിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏത് പുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേയിലേ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടെ നിന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് വീണ്ടും അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ പഠിക്കായത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തെ മണത്തിനെ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർശെബായിലേക്ക് തിരിച്ചു പോയി. അബ്രഹാം ബേർശെബായിൽ പാർത്തു. രണ്ടാം വായന യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 2 1 മുതൽ 10 വരെയുള്ള ആദ്യവചനങ്ങൾ ഗുരു ആസ്വദിച്ചാലും മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടെ നിന്ന് എനിക്ക് ഉത്തരമല്ലേ? പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടെ നിന്ന് എന്റെ നിലവിളി കേട്ടു. അവിടെ നിന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എന്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എന്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിന്റെ ഓടാമലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എന്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. രക്തവിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു. എന്നാൽ ഞാൻ കൃതജ്ഞത സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലി അർപ്പിക്കും. ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്ന് അപേക്ഷ. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ശബ്ദിച്ചിട്ടു. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു.
സുതരും രൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ഭയപ്പെടേ
വേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവനെവിടെയെല്ലാം താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മനുഷ്യരുടെ നിന്ന് ഉയർത്തിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നുവെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണണമെന്ന് പറയുവിൻ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ടൽ ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവരെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്ന് പറയുക. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടിയാലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോൾ രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവേ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു. ഇത് ഇന്നും യഹൂദരുടെയിൽ പ്രചാരത്തിലിരിക്കുന്നു. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയുടെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ നിങ്ങൾ പഠിപ്പിക്കുവേൻ. യുഗാന്തി വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. മാധ്യമ സഭയിൽ മാമോദീസ നൽകുന്ന ദിനമായിരുന്നു ദുഃഖശനിയാഴ്ച. ആധുനിക സഭയിൽ സഭാധനായ നമ്മൾ മാമോദീസ വേളയിലെടുത്ത ജ്ഞാനസ്നാനം നവീകരിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായിട്ട് നമ്മൾ ഈശോയോടൊപ്പം ഉയർപ്പിക്കപ്പെടാനായിട്ട് പോവുകയാണ്. പാപത്തെ കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് സംഭവിക്കാം. ഈ ദിനത്തിന്റെ പ്രത്യേകതകളായ വെള്ളം പുഞ്ചിരിപ്പും അതുപോലെ തന്നെ ലോകത്തിന്റെ പ്രകാശമായ വിഷയമായി സൂചിപ്പിച്ചുകൊണ്ട് നിലവിളക്ക് പുലർത്തി നമ്മൾ കർത്താവിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി ഈ രണ്ട് തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയ സഹോദരരെയും, ആദിമ സഭയിൽ വലിയ ശനിയാഴ്ച മാമോദീസ നൽകുന്ന പതിവുണ്ട്. മാമോദീസായോട് നാം മിശിഹായുടെ ഒപ്പം മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉയർത്തി നൽകുന്ന പോലെ ശ്രീഹായുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. അതുപോലെ പാപത്തോട് മരിച്ച് മിശിഹായോടൊപ്പം ഉയർത്തി നൽകുന്ന അനുഭവമാണ് മാമോദീസായോട് നമുക്ക് ലഭിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കുവാൻ ഏറ്റവും ഉചിതമായ ദിനം ഇന്നാണല്ലോ. ഇപ്പോൾ നടക്കാൻ പോകുന്ന തിരുക്കർമ്മങ്ങളിൽ മാമോദീസായോട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളം പുഞ്ചരിച്ച് നമ്മുടെ മേൽ തളിച്ചുകൊണ്ട് മാമോദീസാദരത്തിലൂടെ നമുക്ക് പുത്തനം അനുഭവിച്ചതിനെ നാം ഓർക്കുന്നു. ദീപപുരത്തി ലോകത്തിന്റെ പ്രകാശമായി മിശിഹായെ അനുസ്മരിക്കുന്ന നാം ഈ ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ജ്ഞാനസ്നാന അവസരത്തിൽ നാം എടുത്ത വ്രതങ്ങൾ നമുക്ക് നവീകരിക്കാം. സഭയുടെ വിശ്വാസത്തിങ്ങളേക്ക് പറഞ്ഞുകൊണ്ട് മിശിഹായി നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തികളും പങ്കെടുത്ത് ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മാമോദീസ ജ്ഞാനസ്നാനത്തിന്റെ ആദ്യരൂപമായി ജോർദാനിൽ വെച്ച് യേശു മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മുതലി വസിച്ചവരും ഞങ്ങളുടെ പഴയ പ്രകൃതിയിൽ അഭികരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ആവർത്തിച്ച് ഇതിനെ വിശദീകരിക്കുമാറാകട്ടെ. ആത്മാവിനെയും ശരീരത്തെയും അവതരിപ്പിക്കുവാൻ ജീവൻ നവീകരിക്കുവാനുള്ള ശക്തി അവിടുന്ന് ഈ ജലത്തിന് പ്രദാനം ചെയ്യട്ടെ. ഇപ്പോൾ
വിശുദ്ധമാമദിയസ്നയായി ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അപകടം പാലിക്കുവാൻ ദൈവത്തിന്റെ മക്കൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളിൽ
നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും
Thank you.
നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടെ വിശുദ്ധിയോടെ കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേ. ഭയഭക്തജനകമായ ക്രിസ്ത്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേ. സമാധാനം നമ്മോട് കൂടെ. പരിശുദ്ധാത്മാവിന്റെ സർവാസ്മതാവിനാളുടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ഈ കൃപ
കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും സാക്ഷികളെയും തങ്ങളുടെയും കുമാരത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയെയും വിദഗ്ധമായി സമർപ്പിച്ച് നീതിമാന്മാരും സ്ഥിരമായ എല്ലാ ആത്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ശത്രുദ്വേഷത്തിൽ നിന്നാണ് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം.
അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നമനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വസ്ഥരായ Give me a